സമയപ്പോ ഒരു 6 മണി രാവിലെ, നല്ല നല്ല കാറ്റും നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. സംഭവം എന്താണെന്ന് അറിയോ, ഇവിടെ കനോയിങ് എന്ന പരിപാടി, കനോയിങ് എന്ന് ഒന്നുമില്ല, ബോട്ട് ഇതുപോലത്തെ കാണുന്നതല്ല, പിരിട്ടാണ്. ഇവിടെ ബോട്ടുകളുണ്ടാവും, തോണി തോണി വഞ്ചി വള്ളം എന്റെ വാക്കുകളൊക്കെ അറിയില്ല, പര്യായം കഴിഞ്ഞു. അപ്പൊ അതിൽ നമ്മളിങ്ങനെ കണ്ടൽ കാടുകളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. രാവിലെ നല്ല രസമായിരിക്കും, കാരണം സൺറൈസ് ഒക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും 1000 rupees ഇതിൻ്റെ ചാർജ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് പോയേക്കാം. ആളെത്തിയിട്ടില്ല, വഞ്ചിയും കൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ആൾ വന്നിട്ടില്ല. വന്ന് കഴിഞ്ഞിട്ടായാലും നമ്മളിങ്ങനെ കറങ്ങി വരണം. നമ്മൾ നേരത്തെ കാണിച്ചു, ഇന്നലെ കാണിച്ചില്ലേ, കുറേ ആൾക്കാർ പോകണമൊക്കെ, അതേപോലെ നമ്മളും പോവുക എന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ നമ്മൾ തോണിയിൽ കയറി, ഇനി ഇതിലൂടെ ഇങ്ങനെ യാത്രയാണ്. നമ്മൾ ആലപ്പുഴ ബോട്ടിലൊന്നും പോയിട്ടില്ല, അത് വേണ്ട വെച്ചാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം, ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. പഴയ നമ്മൾ പണ്ട് മുള വെച്ച് തുടങ്ങിയില്ലേ, ആ സംഭവമാണല്ലോ ഇത്, പങ്കായല്ല. നമ്മളിപ്പോൾ നേരെ കാണുന്നത് അഷ്ടമുടി കായലാണെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന കല്ലട ആർ, ആർ എന്ന് പറഞ്ഞാൽ പുഴ. ഇത് രണ്ടും എന്താ പറയുക, കൂടിച്ചേരുന്ന അഴിമുഖം എന്ന് പറയാൻ പറ്റില്ലല്ലേ, അത് കടലല്ലേ, എങ്കിൽ അതേപോലെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഓ, നമ്മൾ മാസീവായിട്ട് സ്ഥലത്തേക്ക് പോകണം, ഇങ്ങനെ കിടക്കണം. അത് പരുന്താണ്. ആ ആ തെങ്ങിൻ്റെ മുകളിലുണ്ടോ, ആ ആ വെള്ള നെക്കില്ല പരുന്ത. കണ്ടൽക്കാടാണ് ഇത് കാണുന്നത് ഫുള്ള്. നല്ല രസമല്ലേ, ഇവിടെ ഒരു ആർച്ച്, ഇതുപോലത്തെ ആർച്ച്. ചിലപ്പോൾ അതിനുള്ളിൽ കൂടെയൊക്കെ നമ്മൾ തോണി പോവാ, അറിയില്ല. അതിനുള്ളിൽ കൂടെ നമ്മൾ പുറത്തൊക്കെ വന്നത്. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മേഘങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണുമെന്ന് ഉറപ്പില്ല, എന്നാലും നോക്കാം. ഇത് വെള്ളം പണിയെടുക്കുന്ന ആളുകളുണ്ടോ? അടുത്തുണ്ട്, പുതിയൊരു വെള്ളം ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്തോ വില ഉണ്ടോ ഒരു വെള്ളത്തിന്? 40,000. പിന്നെ തടിക്ക് വേറെ, തടി അവരെന്നെ പോയി എടുക്കേണ്ടി വരില്ലേ? നമുക്കിപ്പം എടുത്തു കൊടുത്താൽ മതി. എന്ത് തടി അതിന് പറ്റുക? ആഞ്ഞില്ലി. ആ ഓക്കെ, കാട്ടുതടി. സൺറൈസ് ഇല്ല, നമ്മൾ കുറച്ചേ അവിടെ കാത്തുനിന്നു. മഴക്കാറുണ്ടായിട്ടും എന്താ പറയുക, സൂര്യൻ പൊന്ത നമുക്ക് കാണാനും ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ മതി, സമാധാനം. കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ ഒരു സുഖം, ഉറക്കൊക്കെ വരിക. അടിപൊളി സ്ഥലത്ത് കൂടെയാണ്, ചെറിയൊരു കനാൽ പോലത്തെ സംഭവമാണ്. ഇത്ര ഡേഞ്ചറസാണ്, എങ്കിലും ശ്രമിച്ചു നോക്കാം. കുരുങ്ങിക്കണം, അല്ലെങ്കിൽ അതിനുള്ളിൽ കൂടെ പോകില്ല. ചുറ്റും ശരിക്കും പറഞ്ഞാൽ കണ്ടൽക്കാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തരം മീനുകളും പക്ഷികളൊക്കെ കൂടുകൂട്ടിയ സ്ഥലമാണ്. ഇപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കണ്ടതിലും എന്താ പറയുക, പരുന്താണ്, വെള്ള കഴുത്തൊക്കെയുള്ള ഒരുത്തരം പരുന്ത്. ഇതുപോലത്തെ ഒരുപാട് പരുന്തുകളുണ്ട് അവിടെ. ആ ശബ്ദം കേൾക്കുന്നതിന് നമുക്ക് അറിയാൻ പറ്റും. പണ്ട് ഇതിലൂടെ തന്നെ ഇലക്ട്രിക് വയർ പോയെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ മെയിൻ റോഡ്, അതായത് ആളുകൾ ഇപ്പം റോഡ് വഴി പോകുന്ന റോഡിൻ്റെ അടി കൂടെയാണ് നമ്മൾ പീ പോകുന്നത്. നമ്മൾ എപ്പടി കുനിഞ്ഞു നിൽക്കണ്ട, അല്ലെങ്കിൽ തലയടിച്ച് പീസ് പീസാവും. ഈവൻ നമ്മുടെ ഈ തുഴയുന്ന പുള്ളിക്കാലം വരെ കുനിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു നല്ലൊരു ഫീൽ, നല്ലൊരു അനുഭവം. നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകണം കേട്ടോ, കനാലിൽ. നമ്മൾ കഷ്ടപ്പെടി കാലം ഇങ്ങനെ കനാലിൽ കയറി.
ഫുള്ള് ഒളിച്ച് കളിയാണ്. ഒരു ചായ കുടിച്ചേക്കാം, കാശെടുത്തിട്ടില്ല. പുള്ളിക്കാരൻ വള്ളത്തിൽ പുള്ളിക്കാരൻ നമുക്ക് ചായ സ്പോൺസർ ചെയ്തു, ചെന്നിട്ട് തിരിച്ചു കൊടുക്കുക കാശ്. മൺട്രോളി വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഓണ്ടെ പേരിൽ ഒരു ചായ ഒക്കെ കുടിച്ചു, അവിടുത്തെ ആളുകൾ ഇങ്ങനെ പരസ്പരം എന്താ പറയുക കഥ പറയുന്നതും അല്ലെങ്കിൽ അവരവരുടെ നാട്ടുവിശേഷം പറയുന്നതൊക്കെ കേട്ട് നമ്മളിങ്ങനെ നമ്മളൊരു ചായ ഫീൽ ചെയ്ത് കുടിക്കുകയാണ്. വല്ലാത്തൊരു ഫീലാണ്, നമ്മൾ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഏകദേശം ഒരു മണിക്കൂറോളായിപ്പോൾ നമ്മൾ ഈ ഒരു കനാലിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വലിയൊരു കായലിൽ പോയി, അതുകൂടെ നമ്മൾ ചെറിയൊരു കനാൽ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നു, ചായക്കടൻ്റെ അവിടെ വന്നു. ഇപ്പം നമ്മൾ പോകുന്നത് കൃഷിയിടങ്ങളിൽ കൂടെയാണ്. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് വാഴ, തെങ്ങ്, അതുപോലെ ചെമ്മീൻ കൃഷി, അങ്ങനെ പലതരം കൃഷികളാണുള്ളത്. പലതരം കൃഷികളാണ് ഉണ്ട്, ചെമ്മീന്, കരിമീന്. അങ്ങനെ ചെറിയ കനാലൊക്കെ വിട്ട് നമ്മൾ വീണ്ടും വലിയൊരു എന്താ പറയുക ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ സൂര്യൻ മുകളിലെത്തി ഏകദേശം ഒരു 7-8 മണിയെ കാണും. അപ്പോൾ അപ്പുറത്തൂടെ വേറെ ആൾ വഞ്ചിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വഞ്ചിയിലാണ് പുള്ളിക്കാരൻ തമ്മിൽ കോൺവെർസേഷനാണ്, എന്തോ നാട്ടിലെന്തോ നാട്ടുവിശേഷം ചോദിക്കുകയാണ്. ഒരു വല്ലാത്ത ഫീൽ. അപ്പം അപ്പുറത്ത് നമുക്ക് വേറെ കുറേ വിശേഷങ്ങൾ കാണാം. ഒരു സ്ത്രീ അവിടെ പശുവിനെ കുളിപ്പിക്കുന്നു. വളരെ വളരെ പീസ്ഫുൾ റിസോർട്ടൊക്കെ തിരിച്ചു വന്നു. നൈസ്. നമ്മൾ റൗണ്ട് ട്രിപ്പ് അടിച്ചു കായലിൽ രാവിലെ തന്നെ. സോ പീസ്ഫുൾ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആലപ്പുഴ പോവാതിരുന്നത് വെച്ചാൽ ഈ ഹൗസ് ബോട്ടുകൾ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ സുഖം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ സാമ്പം കാണിച്ചു തരാം. ഇപ്പോൾ വേലി ഏറ്റ സമയമാണ്. നമ്മൾ ഇന്നലെ ഇരുന്ന ഭാഗമാണ്, അത് കണ്ടത് ഇവിടെയൊക്കെ വെള്ളം കയറിത്തുന്നു. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറുന്നുണ്ടോ കണ്ണുണ്ടോ അറിയില്ല. നമ്മൾ റിസോർട്ടിൻ്റെ സൈഡിൽ അപ്പോൾ 9:30 കൂടി നമ്മൾ ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിലൂടെ നമ്മൾ വിട പറഞ്ഞ് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു സംഭവം കൂടി കാണാണ്ട് ഒരു പഴയ ഡച്ച് പള്ളി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കേട്ടു. അറ്റ്ലീസ്റ്റ് അതുകൂടി കണ്ടിട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് അന്വേഷിക്കണം, അന്വേഷിച്ച് ചോദിച്ചിട്ട് വേണം അത് കണ്ടെത്താൻ. മൺട്രോ തുരുത്തിലെ ഡച്ച് പള്ളി, അത് നാട്ടുകാരോട് ചോദിക്കണം കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ല, മാപ്പിലുണ്ടെങ്കിൽ പോലും മൺട്രോ നമ്മൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വരാം. വളരെ പഴക്കല പള്ളി, 1900-ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത പള്ളിയാണെന്ന് പറയും. എനിക്ക് വഴി ഏതാണെന്ന് എനിക്കറിയില്ല, ഒന്ന് കാണാൻ പറ്റും ചെറുതായിട്ട്. ഇത് പള്ളിയുടെ പിന്നാവശ്യം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന മ്യൂസിക് നോക്കുന്ന അടുത്ത് ഇവിടെ ഒരു അമ്പലമുണ്ട്. ആരുമില്ല, ഞങ്ങൾ ചെന്നപ്പോൾ വളരെ എന്താ പറയുക ശ്മശാന മൂകതയാണ് ശരിക്കും പറഞ്ഞാൽ. മുൻവശത്തെ ഗേറ്റും ആ ഗേറ്റിൻ്റെ എന്താ മുന്നേ തന്നെ കായലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് പള്ളിൻ്റെ മുൻവശത്ത് പള്ളിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 1888 അങ്ങനെ എന്തോ. പിന്നെ ഒരു അപ്പുറത്തൊരു കുരിശുപള്ളിൻ്റെ അവിടെ കുറേ ആൾക്കാർ മെഴുകുതിരി കത്തിച്ച് പോയിട്ട്. എന്തായാലും ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീല്, ഒരു പഴയ ഫീല് നമുക്ക് വരും. വന്ന പോലെ തന്നെ നമ്മൾ ജംഗാലാണ് തിരിച്ചു പോണത്. അപ്പോൾ നമ്മൾ ഇന്നലെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇന്ന് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല, എങ്കിലും ഒരു വല്ലാത്ത എന്താ പറയുക നമുക്ക് ഇതുവരെ കിട്ടാത്ത എക്സ്പീരിയൻസിൻ്റെ സന്തോഷം നമുക്ക് അപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വഴിയിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇനി ട്രിവാൻഡ്രത്താണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. കേക്കുണ്ട്,
അൽപൂരി, ഇതിൻ്റെ പേര് അൽപൂരിയാണ്. ചെറിയൊരു കടയിൽ ചാവടിയാൻ നിർത്തിയ നമ്മൾ മെയിൻ ഹൈവേന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് വ്യതിചലിച്ച് കണ്ട് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ കടലോരത്തിലൂടെ നമുക്ക് പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ കാപ്പിൽ ബീച്ച്, അത് കഴിഞ്ഞ് നമുക്ക് അതേ വഴി കൂടെ പോയി നമ്മൾ വർക്കലയിലെത്തുക. അതാണ് നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ്. വർക്കല ക്ലിഫ് ജസ്റ്റ് കാണാൻ വന്നാണ്. ക്ലിഫും ബീച്ചും ഒക്കെ ഉണ്ട് വർക്കലയിൽ. ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടിട്ടില്ല. നമ്മളെ സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡിങ് ജോയിൻസ്. പക്ഷേ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യും, ഇതാണ് പ്ലാന്. പിന്നെ ക്ലിഫ് അല്ലാതെ ബീച്ചായിട്ട് വേറെ ഉണ്ടോ എന്ന് നോക്കട്ടെ. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്, ഒരുപാട് വെയിലൊന്നുമില്ല. കണ്ണാട് ഊരി നോക്കട്ടെ, ചിലപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇല്ല, വെയിലായിട്ടില്ല, ബട്ട് ബ്രൈറ്റ്നസ് ഉണ്ട്, അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് കറങ്ങിയൊക്കെ വേണമെങ്കിൽ പോവാം. അല്ല വെച്ചാൽ ഇറങ്ങി താഴത്തേക്ക് ഇതുകൂടെ അങ്ങനെ പോവാം. ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇവിടെ ഇറങ്ങി ക്ലിഫിലൊക്കെ ഒന്ന് പോയി നോക്കാം. പ്ലാൻ ഇട്ടില്ല, ഞാൻ ജസ്റ്റ് ചിന്തിക്കട്ടെ. പ്ലാൻ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വർക്കല എക്സ്പ്ലോറിലെ ടൈമില്ല, നമുക്ക് പിന്നീട് വരാം. നമ്മൾ പെട്ടെന്ന് കഴക്കൂട്ടത്ത് നമ്മൾ റൂമിൻ്റെ അവിടെ എത്തണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ റൂം കൺഫേം ആയിക്കൊണ്ടൊന്ന് പോയി ചോദിക്കണം. നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൺഫേം ആവാൻ ചാൻസ് ഇല്ല എന്നാണ് ഇപ്പോൾ ആ കോഡെന്ന് മനസ്സിലായത്. വരുന്ന നേരെ നമ്മുടെ റൂമിലേക്ക് എത്തി, അൽസാജ് കഴക്കൂട്ടം. നമ്മൾ അഗോഡ വഴി ബുക്ക് ചെയ്തതാണ്, ചെറിയൊരു ഇഷ്യൂ. അഗോഡ കൺഫേം ചെയ്തിട്ടില്ല റൂം. അഗോഡ നമ്മുടെ നിന്ന് കാശൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ റൂം കൺഫേം ആയിട്ടില്ല. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. നമ്മളിപ്പോൾ പെരുവഴിയിലാണ് നിൽക്കുന്നത്. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ സ്റ്റേ ചെയ്ത് റൈഡ് ഇല്ല. നമ്മുടെ കംപ്ലീറ്റ് പ്ലാൻ ഓഫാണ്. നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്ത് കുറേ എക്സ്പ്ലോറേഷൻ പ്ലാൻ ചെയ്താണ്. അപ്പോൾ ഇനിയിപ്പോൾ റൂം തപ്പണം, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കഴക്കൂട്ടത്ത് നമ്മൾ റൂം എടുത്തു, അഗോഡ വഴി ബുക്ക് ചെയ്തു. അവർ പറഞ്ഞു ഇവിടെ ബുക്കിംഗ് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ച ശേഷം കസ്റ്റമർ കെയർ പറയാം നിങ്ങൾക്ക് ഞങ്ങൾ കാശ് തിരിച്ചുതരാം, വേറെ ബുക്കിംഗ് ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ ബാഡ് തിങ്, ബാഡ് ബാഡ് ബാഡ്, വെരി ബാഡ്. കഴക്കൂട്ടത്ത് തന്നെ അല്ല, വേറൊരു ജിഞ്ചർ ഹോട്ടലോ അങ്ങനെ എന്തോ ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ബുക്കിംഗ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഫോൺ വഴി പറയാണ്, പോയി നോക്കട്ടെ ഇനി അവിടെ പോയിട്ട് പറ്റിയോ എന്നറിയില്ല. നമ്മളിപ്പോൾ അഗോഡ വഴി ഈ റൂം നമുക്ക് രണ്ട് ദിവസത്തിന് 1300 അങ്ങനെ എന്തോ ആണ് സംഭവം കിട്ടിയത്, രണ്ട് ദിവസത്തിന്. അതാണ് ആപ്പുകളുടെ സുഖം. പക്ഷേ എപ്പോഴും ആപ്പുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നില്ലിൻ്റെ ഒരു ബെറ്റർ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. നമ്മളിവിടെ വന്നിട്ട് റൂമില്ല, ഏകദേശം ഇപ്പോൾ 2 മണിയാവിച്ച നമ്മൾ പോസ്റ്റോട് പോസ്റ്റ്, എന്ത് ചെയ്യേണ്ടത് അറിയില്ല. അത് റൂമുകാരെ കുഴപ്പമില്ല, ആപ്പിൻ്റെ കുഴപ്പമില്ല, പിന്നെ ആരെ കുഴപ്പം നമുക്കറിയില്ല, എന്തായാലും നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് മറ്റേത് ചെയ്ത് എങ്ങനെയും ബുക്ക് ചെയ്ത് നമ്മളൊരു സ്റ്റേ എവിടെയെങ്കിലും ഒപ്പിക്കണം. കാരണം രാത്രിയുടെയും കിടക്കണ്ടേ. അപ്പോൾ അതാണ് സംഭവം. 1500 നമ്മുടെ എക്സ്ട്രാ, 2000 നമ്മുടെ എക്സ്ട്രാ പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. ഒരു രണ്ട് ദിവസം സ്റ്റേക്ക് എക്സ്ട്രാ. ഇതുപോലെ തന്നെ മൂന്നാർത്തെ അവസ്ഥ തന്നെയാണ്. മൂന്നാർത്തെ റൂം നമ്മൾ അഗോഡ വഴി ബുക്ക് ചെയ്തത് ഇപ്പോൾ കൺഫേം അല്ല അത്രേ. അപ്പോൾ ഇനി മൂന്നാർ നമ്മൾ ഇതേപോലെ ആരെങ്കിലും വിളിച്ച് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിനെ അല്ലെങ്കിൽ റിസോർട്ടിനെ വിളിച്ച് നമ്മൾ കൺഫേം ചെയ്യിപ്പിക്കണം. നോക്കാം. റൂം കിട്ടി, ബാത്റൂമും കാര്യങ്ങളൊക്കെ വൃത്തിക്കുണ്ട്. നമ്മളാകെ ഒരു 1500 റൂം എടുക്കാൻ പോയത്. നമുക്കൊരു 3000 കൊടുക്കേണ്ടി വന്നു. അതായത് 1500 കൊടുത്തു രണ്ട് ദിവസത്തിന് എക്സ്ട്രാ. കുഴപ്പമില്ല, പുറത്ത് കനാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫണ്ണാണെന്ന് വെച്ചാൽ ഫണ്ണാണ്, പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ഡേ പോയി കിട്ടി, 2.5 മണിയായി ഇപ്പൊ. ഇന്റർനെറ്റ് സിസ്കോ നേരെ അവിടെ ഒരു മോഡോ
വൈഫിന്റെ പാസ്വേഡ് ചോദിച്ചേക്കാം. ലോക്കർ, മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട്, ഷൂ ഒക്കെ, റാക്കറ്റ്, നല്ല അൽമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ട് റിഫ്രഷ് ആവട്ടെ. റിഫ്രഷ് ആയിക്കൊണ്ട് നമുക്ക് വൈകുന്നിട്ട് ഒരു മൂന്നേക്കാൽ നമ്മൾ ഇറങ്ങാം. നമ്മൾ പോകേണ്ട രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം. പറ്റുമെന്ന് ഞാൻ ഇപ്പൊ കോവളം വിടും. കാരണം വെച്ചാൽ നാളെ ഞാൻ കോവളം പോയി തിരിച്ചു വരാൻ നേരം ഉണ്ടാകും. ഇന്ന് കോവളം പോയി തിരിച്ചു വന്നിട്ട് നാളെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് ഹോട്ടൽ നാളെ മസ്റ്റ് ട്രൈ ആണ്, അതുപോലെ തന്നെ മഹാബോളി. ഓക്കെ, അപ്പൊ സമയം 3:30. നമ്മൾ വിചാരിച്ച പ്ലാൻ കംപ്ലീറ്റ് ഓഫാണ്. നമുക്ക് റൂം കിട്ടി തിരുവനന്തപുരത്തിലെ വലിയ കാര്യം. മൂന്നാറത്തെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമ്മൾ എങ്ങോട്ട് പോകുന്നൊരു ഇതുവരെ പ്ലാൻ ഇട്ടിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കോവളം ഭാഗത്ത് രണ്ട് റെസ്റ്റോറൻ്റ് ഒന്ന് പോയി നോക്കാമെന്നുണ്ട്. എസ് പി ആറും പിന്നെ അഫ്സലും. ഒരു സ്ഥലത്ത് മട്ടനും ഒരു സ്ഥലത്ത് ചിക്കനുമാണ് ഫേമസ്. കാരണം ആ ഭാഗം കവർ ചെയ്താൽ പിന്നെ നാളെ ടൗൺ മാത്രം കവർ ചെയ്താൽ മതി. നാളെ നമുക്ക് ഒരുപാട് സ്ഥലം അങ്ങനെ കവർ ചെയ്യണ്ട. നോക്കാം, ഒന്നും ഉറപ്പിച്ചിട്ടില്ല. നമ്മൾ യാത്ര ചെയ്യുക, പറ്റുന്ന സ്ഥലത്തൊക്കെ കഴിക്കും, അതിന് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ നാളെ ഗുഡ് മോർണിംഗ് ഹോട്ടലും മഹാബോളി ഇത് രണ്ടും എനിക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എന്ത് മിസ് ചെയ്തതിനും കുഴപ്പമില്ല, ഇത് രണ്ടും മിസ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പം നമുക്ക് കോവളത്തേക്ക് തന്നെ പോയേക്കാം. അവിടെ ആദ്യം പോയി ലഞ്ച് കഴിക്കാം. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. അതിലൊക്കെ നോക്കാം. രാവിലെ ഒരു ചായ കുടിച്ച് ഇറങ്ങിയതാണ്. നമ്മൾ കോവളത്തേക്ക് പോകാം. നമ്മളൊരു വൈകിട്ട് 4:27 എസ് പി ആറിന് മുമ്പിലാണ്. മട്ടർ പരട്ടാണ് അവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞത്. കുറച്ച് ദൂരെ യാത്രയായിട്ട് വന്നു ടൗണിൽ നിന്ന്, പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത്. കഴക്കൂട്ടത്ത് ടൗണിൻ്റെ ആ ഭാഗത്ത് ബൈപ്പാസ് ഹൈവേ എന്തോ ആണ് സംഭവം. ഇതിലെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഏകദേശം ചെന്നൈ ലുക്ക് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ ഏതായാലും മട്ടൻ പരട്ട് ട്രൈ ആയിട്ട്. നമ്മൾ ലഞ്ചും കഴിച്ചില്ല, ഡിന്നറും ലഞ്ചും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. 4:27 എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റുന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ.